കാസർഗോഡ് 65-കാരിക്കും കുടുംബത്തിനും ക്ഷേത്രത്തിന്റെ ഊരുവിലക്ക്. ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും കുടുംബത്തെയും 65-കാരായ കുഞ്ഞിപ്പാറുവിനെയും മാറ്റി നിർത്തി. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ വീട് വയ്ക്കാൻ തുക അനുവദിച്ചിരുന്നെങ്കിലും ക്ഷേത്ര ഭാരവാഹികൾ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായും 65-കാരി പറയുന്നു. ഇത് കാസർഗോഡ് ചന്തേരയിലെ വലിയവളപ്പിൽ കുഞ്ഞിപ്പാറു. ചന്തേര ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് 5 വർഷം മുൻപ് കുഞ്ഞിപ്പാറുവിനും സഹോദരിയുടെ കുടുംബത്തിനും ഊരുവിലക്ക് കൽപ്പിച്ചത്. സഹോദരി കാർത്തിയാനിക്കൊപ്പം ക്ഷേത്ര പരിസരത്തിനടുത്തുള്ള വീട്ടിലാണ് കുഞ്ഞിപ്പാറുവിന്റെ താമസം. ഇതിനോട് ചേർന്ന് സ്വന്തമായി 16 സെന്റ് സ്ഥലമുണ്ട് കുഞ്ഞിപ്പാറുവിന്. 2018 ഇവിടെ വീട് വയ്ക്കാൻ ലൈഫ് മിഷൻ ഭവന പദ്ധതി വഴി ആദ്യ ഗഡുവായ 2 ലക്ഷം രൂപ അനുവദിച്ചു. എന്നാൽ വീട് കെട്ടിപ്പൊക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ സമ്മതിക്കാത്ത അവസ്ഥ. നിർമ്മാണം മുടക്കുന്നു എന്നാണ് കുഞ്ഞിപ്പാറു പറയുന്നത്. പണിക്കാരെ നമ്മൾ വിളിച്ച് കെട്ടാനാക്കുമ്പോ ഒരു 10-15 മണിയാകുമ്പോ വന്ന് മുടക്കുക. അവരോട് പറയും എടുത്തുകൂടാ, അവര് അമ്പലക്കാറല്ലേ എന്ന് പറഞ്ഞ ആചാരപ്പെട്ട ആളല്ലേ എന്ന് വിചാരിച്ച് അവരും അങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് സിമെന്റ് കൂട്ടിയതും പൂഴിയും എല്ലാം നഷ്ടപ്പെടുന്നല്ലാണ്ട്. അവിവാഹിതയായ കുഞ്ഞിപ്പാറുവിന്റെ ഏക ഉപജീവന മാർഗം പശുവിൻപാൽ വിൽപ്പനയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം. തനിച്ചു മാറി താമസിക്കാനാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയത്. പെട്ടെന്ന് മരിച്ചുവിടല്ല, എനിക്ക് ഇത് പഞ്ചായത്ത് പാസാക്കി തന്നെ ഒരു ദിവസം കടന്നിട്ട് മരിച്ചു. അതേസമയം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കുഞ്ഞിപ്പാറുവിന്റെ 16 സെന്റ് സ്ഥലം ക്ഷേത്രഭൂമിയാണെന്ന് പറയുകയും തുടർന്ന് കുഞ്ഞിപ്പാറുവിനെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു. 2018 തന്നെ കോടതിയിലും കൊടുത്തത്. ഭൂമി എന്റേതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 4 വർഷങ്ങളോളമായി സ്ഥലത്തിന്റെ എല്ലാ രേഖകളും നികുതി ചീട്ടും കൊണ്ട് ഈ 65-കാരി കോടതി കയറി ഇറങ്ങുകയാണ്. 16 ജനുവരി അവസാന ഹിയറിംഗിന് വിളിപ്പിച്ചിരിക്കുകയാണ് കോടതി. നിർമ്മാണത്തിനായി ഇറക്കിയ കല്ലും മണലും ഉൾപ്പെടെ നശിച്ചുപോയി. ലൈഫ് മിഷൻ പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടും വീട് കെട്ടിപ്പൊക്കാൻ സമ്മതിക്കാത്തതോടെ നിസ്സഹായ അവസ്ഥയിലാണ് കുഞ്ഞിപ്പാറു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.